ബാർ എന്ന ടൈറ്റിലിൽ ചില കോൺഗ്രസ് കുപുധികൾ കൊണ്ടുവന്ന ബാർ മുതലാളി സംഘടനയുടെ പണപ്പെരിവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ദിവസങ്ങൾക്കകം തുമ്പുണ്ടാകും ഉറപ്പ് കാരണം ഇത് അല്ല കേരള പോലീസാണ് കെ എം മണ്ണിന്റെ രാജകീയ പിന്നിൽ കളിച്ച കോൺഗ്രസിലെ കോഴ സ്പെഷ്യലിസ്റ്റുകൾ ഒപ്പം ഇടത് സർക്കാരിന്റെ അബകാരി നയത്തിൽ അസ്വസ്ഥരായ ഒരു സംഘം വിമത ബാർഡകൾ അന്ന് കെ എം മണ്ഡി വിഷയത്തിൽ ഇതേ സംഘമാണ് കരുക്കൽ നീക്കിയത് അന്നും ഈ ശബ്ദ സന്ദേശത്തിന് പിന്നിലെ അനിമോൻ ഈ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു അന്നും ഹോട്ടൽ അസോസിയേഷൻ എന്ന സംഘടനയുടെ ഔദ്യോഗിക വിഭാഗത്തിനെതിരായിരുന്നു ഇവർ ആദ്യം തന്നത് ചോദിക്കാൻ വന്നത് എന്തുകൊണ്ടാണ് സുധാകരനും സതീഷിനും ഇപ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ തെളിവുകൾ കൊണ്ടുവരാത്തത് അതിനും മുഖ്യമന്ത്രി പിണറായി വിജയൻ തമ്മിൽ എന്താണ് ബന്ധം എന്ത് വന്നാലും മുഖ്യമന്ത്രി തെറി വിളിച്ചാൽ പത്രത്തിലും ചാനലിലും വാർത്ത വരുമെന്ന് അറിയാവുന്നതുകൊണ്ടാണല്ലോ സതീഷിനും സുധാകരനും വന്നാലും പിണറായിക്കെതിരെ തന്നെ കൈപ്പിടിക്കുന്നത് ഇതിന്റെ പേരിൽ സതീഷിനും സുധാകരനുമൊക്കെ കുടുംബവുമായി വിദേശയാത്രയ്ക്ക് പോയ എക്സൈസ് മന്ത്രി എം പി രാജേഷിന്റെ നെഞ്ചത്തോട്ട് കയറുന്നത് എന്തിനാണ് അങ്ങനെ സംസ്ഥാനത്തെ മദ്യവ്യവസായ മേഖലയിൽ ഒരു ദുരന്തത്തിന് പോലും ഇനി ഇട വരുത്തരുതേ എന്ന ഇച്ഛശക്തിയുടെ മുന്നോട്ട് പോകുന്ന എക്സൈസ് വകുപ്പിന്റെ നടപടികൾക്ക് തുരങ്കം വയ്ക്കുന്ന തുരപ്പന്മാരായ ചില ബാർ മുതലാളിമാർ ഇവർക്ക് ജീവനെടുക്കാത്ത മദ്യം കച്ചവടം ചെയ്യുന്നതിലാണോ അതോ സർക്കാരിനെതിരെ നീങ്ങുന്നതിലാണോ കഴിവെന്ന് കണ്ടാൽ അറിയാം സംസ്ഥാന സർക്കാരിനെതിരായ സുപ്രധാന തെളിവെന്ന പേരിൽ ഒരു ശബ്ദരേഖ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട ഹോട്ടൽ അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന അനുമോനാണോ ഈ കേസിലെ മുഖ്യപ്രതി അല്ല പിന്നിൽ പണ്ടത്തെ പല വൻ തോക്കുകളുണ്ട് അസ്വസ്ഥരായ ബാർ ഉടമകൾ എക്സൈസ് പോപ്പിന്റെ ലഡ്ജർ ബുക്കും കർശന പരിശോധനകളും മദ്യനയത്തിലെ കടുത്ത നിബന്ധനകളും ഒക്കെ കൊണ്ട് അസ്വസ്ഥമായി ചൊറിഞ്ഞുനീറി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആറ്റിങ്ങലിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന അടൂർ പ്രകാശിന് മുണ്ട് ബാറുകൾ അദ്ദേഹത്തിന്റെ ജീവനമാർഗം ഹോട്ടൽ ബാർ വ്യവസായം തന്നെയാണ് അദ്ദേഹത്തെ പോലെ ഒരു വ്യവസായ ഇത്തരത്തിലൊരു നാരി കളിയുടെ കളിക്കില്ല എന്ന് വ്യക്തം പേര് അടുപ്രകാശനൂടെ പറയാൻ കാരണം ബാർ ഉടമകളിൽ സ്വഭാവ ഗുണത്തിലെ തരംതിരിവ് ചുണ്ടിക്കാട്ടനാണ് പോലെ അല്ല ഈ ഇപ്പോഴത്തെ ഈ വിമതന്മാർ രണ്ടാം കട ചില ബാർ ഉടമകൾക്ക് മദ്യം കലക്കി വിൽക്കാൻ എക്സൈസ് വകുപ്പിന്റെ നയങ്ങൾ തടസ്സമായതാണ് തങ്ങളുടെ കീശ വീർപ്പിക്കാൻ മറ്റു ഭാഗങ്ങൾ തേടാൻ പറ്റുന്നില്ല ഇപ്പോൾ അവരെ ഒന്നിനും എക്സൈസ് വകുപ്പ് അനുവദിക്കുന്നില്ല അപ്പോൾ പിന്നെ സർക്കാരിനെതിരെ ഒരു ആപ്പ് വെക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് അനിമോന്റെ ഈ ശബ്ദ സന്ദേശം ആ ഒരു സംഘം എടുത്ത് പ്രയോഗിച്ചത് കേരളത്തിലെ ചില കുത്തക മാധ്യമങ്ങളിലെ പത്രക്കാരും ബാർഡൂമുകളും തമ്മിലുള്ള അവിശ്യത ബന്ധം കൂടി ക്രൈംബ്രാഞ്ച് ഈ സംഭവത്തിൽ അന്വേഷിക്കുന്നുണ്ട് നേരത്തെ തന്നെ ഇത്തരം പത്രക്കാരുടെ ലിസ്റ്റ് സംസ്ഥാന ഇൻ്റലിജൻസ് വിഭാഗം ശേഖരിച്ച് സർക്കാരിന് കൈമാറിയിരുന്നു മദ്യനയം തിരുത്താൻ വേണ്ടി ബാർഡോമുകൾ ഇങ്ങനെ പിരിവ് തുടങ്ങിയെന്നൊരു വാർത്ത മദ്യനേയം മാറ്റിക്കാൻ ഒരു സ്മോൾ സഹായം ഇളവിന് ബാർ ഹോട്ടലുകൾ രണ്ടര ലക്ഷം രൂപ നൽകണം ഇതായിരുന്നു അങ്ങനെ ഒരു വാർത്ത വന്നത് ഈ തലക്കെട്ടിൽ മാതൃഭൂമി ദിനപത്രമാണ് ആദ്യം ഒരു വാർത്ത പടച്ചിറക്കിയത് അതിന്റെ ചൂടുപിടിച്ച് രാജീവന്ദ്രശേഖറിന്റെ മുതലായ ഏഷ്യനെറ്റ് കൊച്ചി യൂണിറ്റ് അത് ഏറ്റെടുത്തു നേരെ തിരുവനന്തപുരം ഡെസ്കിലേക്ക് വിട്ട് വാർത്തയാക്കി അങ്ങനെ ഇത്തവണ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് ജോസ് കെ വാണി വിഭാഗത്തിന് ഉറപ്പിച്ചതിന്റെ കെറിവിപ്പിൽ ഞെട്ടലിൽ നിന്നും മാതൃഭൂമി എന്ന പത്രമുത്തശ്ശി എന്നും തങ്ങി നിർത്തുന്ന ആർ ജെ ഡി എന്ന ആലിൻമരം ഇതുവരെ മാറിയിട്ടില്ല ആർ ജെ ഡിയുടെ ശ്രേംസ് കുമാറിന്റെ കെറിവിപ്പ് മാതൃഭൂമിയുടെ സർക്കാരിനെതിരായ വികാരമായി പുറത്തു വന്നതിൽ ഇടതുപക്ഷത്തിന് ഒരു അത്ഭുതവുമില്ല എന്നാണ് കാര്യം ഇതിന്റെ പേരിൽ സതീശനും സുധാകരനും കുടുംബവുമായി വിദേശയാത്രയ്ക്ക് പോയ എക്സൈസ് മന്ത്രി എം പി രാജേഷിന്റെ നെഞ്ചത്തോട്ട് കയറുന്നത് എന്തിനാണെന്നാണ് ചോദ്യം രമേശ് ചെന്നിത്തലയിൽ കുടുംബസമേതം ഉല്ലാസയാത്രയിലാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് വാതുറന്നൊന്ന് പറയാനും പോയ്യ ഒരു ബാറുടമ സംഘടനയ്ക്ക് വേണ്ടി പണം പിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്റെ യാത്രയൊക്കെ റദ്ദ് ചെയ്ത് മാളത്തിൽ ഒഴിക്കുന്നയാളാണോ എക്സൈസ് മന്ത്രി എന്ന് കരുതിയോ നിങ്ങൾ കോൺഗ്രസുകാർ എങ്കിൽ തെറ്റി നിങ്ങളുടെ കണ്ണിൽ ഭീരുക്കളായ മന്ത്രിമാരല്ല സി പി എമ്മിൻ്റേത് വാർത്ത വന്നപ്പോൾ മന്ത്രി വിദേശത്തേക്ക് മുങ്ങി എന്നൊക്കെ വിളിച്ചു വരുന്ന കോൺഗ്രസുകാരോട് സമനില തെറ്റിയോ എന്നെ ചോദിക്കാനുള്ളൂ ഒന്നുകൂടി പറയുന്നു ഏതോ ഒരു ബാർഡമയുടെ ഏതോ ഒരു ശബ്ദ സന്ദേശം കേട്ടപ്പാടെ ഭയക്കാൻ മാത്രം ഇതൊരു വിഷയമായി ഇടതുപക്ഷം കണ്ടിട്ടില്ല പിന്നെ എക്സൈസ് മന്ത്രി ഡി ജി പിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട് സർക്കാരിനെതിരായ എക്സൈസ് വകുപ്പിനെതിരായ ഈ ഗൂഢാലോചനയുടെ പിന്നാമ്പുറത്ത് ആരൊക്കെ എന്ന് കണ്ടുപിടിക്കാൻ അത് ക്രൈംബ്രാഞ്ച് നോക്കിക്കോളൂ ശബ്ദരേഖയുമായി തട്ടിൻ പുറത്ത് കയറിയവരൊക്കെ ഇറങ്ങി വന്നില്ലെങ്കിൽ ബാക്കി ക്രൈംബ്രാഞ്ച് നോക്കിക്കൊള്ളും കൈകാര്യം ചെയ്തുകൊള്ളും അത് കേരളം പിന്നാലെ അറിയും